സമ്പൂർണ്ണ മദ്യ നിരോധനത്തിൽ നിന്ന് വീര്യം കൂടിയ മദ്യത്തിന്റെ മാത്രം നിരോധനത്തിലേക്ക് സംസ്ഥാന സർക്കാർ ഒരിക്കൽ കൂടി നയം മാറ്റിയിരിക്കുന്നു. പ്രായോഗികതയാണ് പ്രധാനമെന്നും എല്ലാവരെയും ബന്ധപ്പെട്ട എല്ലാവരെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്നുമാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്നത്. ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്ത കേരളത്തിലെ കത്തോലിക്ക സഭയിലെ മെത്രാന്മാരുടെ സമിതി KCBC എന്തു പറയും? പോയിന്റ് ബ്ലാങ്കിന്റെ ഈ ലക്കത്തിൽ KCBC യുടെ മദ്യ നിരോധന സമിതി ചെയർമാൻ ബിഷപ്പ് മാർ റെമജിയോസ് ഇഞ്ചിനാനിയൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയും. സ്വാഗതം. രണ്ടു മൂന്ന് ദിവസം മുമ്പ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി താങ്കളെയും വന്ന് കണ്ടു, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയ അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. അതിനുശേഷം നടന്ന പൊതുപരിപാടിയിൽ മദ്യനയത്തെക്കുറിച്ച് താങ്കളൊന്നും സംസാരിച്ച് കണ്ടില്ല. മുഖ്യമന്ത്രി പറയുന്ന പ്രായോഗികത അങ്ങേക്കും മനസ്സിലായി എന്നാണോ കരുതേണ്ടത്? എനിക്ക് മനസ്സിലായി എന്നല്ല അത് കരുതേണ്ടത്. ഞാൻ അതിനോട് പ്രതികരിക്കാതിരുന്നതിന് കാരണം, ഞങ്ങൾ പൊതുവായിട്ട് അദ്ദേഹത്തെ വിളിച്ച് ഞങ്ങളുടെ സാമൂഹ്യ സംഘടന, സാമൂഹ്യ പ്രവർത്തനങ്ങൾ, സോഷ്യൽ സർവീസ് സംഘടനയുടെ രജത ജൂബിലി ആയിരുന്നു. അതിൻ്റെ ജൂബിലിയുടെ ഉദ്ഘാടനത്തിന്, സമാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹത്തെ ക്ഷണിച്ചതാണ്. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ ഞങ്ങൾ ഒരു സാമാന്യ മര്യാദ, അദ്ദേഹത്തെ ക്ഷണിച്ചിട്ട് നമുക്ക് വിയോജന കുറിപ്പുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എതിർപ്പുള്ളത് അവിടെ വെച്ച് അവതരിപ്പിച്ച് കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. പ്രായോഗികത എന്ന് മുഖ്യമന്ത്രിയും സർക്കാരും പറയുമ്പോൾ അത് KCBC മദ്യ നിരോധന സമിതിക്ക് ബോധ്യപ്പെട്ടു. പ്രായോഗിക എന്നുള്ളത് ഒരു തിരിച്ചൊരു ചോദ്യമാണ് ഞങ്ങൾക്കുള്ളത്. സമ്പൂർണ്ണ മദ്യ നിരോധനം ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിയെന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? മുഖ്യമന്ത്രിയല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിയുമ്പോൾ അതിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് വിലയിരുത്തുന്നു. അതിൻ്റെ പിന്നിലുള്ള നാടകം, ഒരു ഇതുപോലെ കേരളം പോലെയുള്ള പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ ഓരോ ദിവസവും പത്രം വായിക്കുകയും ടെലിവിഷൻ കാണുകയും വളരെ കൃത്യമായിട്ട്, ഇത്രയും പ്രബുദ്ധ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള മറ്റൊരു സംസ്ഥാനം തന്നെയില്ല. അങ്ങനെയുള്ള രാജ്യത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ വിഷമമുണ്ട്. ആ പ്രായോഗികത അത് മനസ്സിലാക്കി എന്ന് പറയുന്നതിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. നാടകം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു നാടകം എന്താണെന്ന് അറിയില്ലെങ്കിലും നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു മാസം കൊണ്ടൊരു സർക്കാരിന് മദ്യ നിരോധനം, നാം വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് മദ്യ നിരോധനം ഇവിടെ കൊണ്ടുവരണം, മദ്യം ഇതിൻ്റെ ആളുകൾക്ക് ലഭ്യത കുറച്ചു കൊടുക്കണം, ഇവിടെ ഇത് വലിയൊരു അപകടമാണ്, ജനങ്ങൾ അപകടത്തിലേക്ക് നീങ്ങുകയാണ്, സമൂഹം നശിച്ചു പോവുകയാണ്, വർഷങ്ങളായിട്ട് നമ്മൾ ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ്റിനോടും നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ബോധവൽക്കരണം അതുപോലെ നമ്മെക്കൊണ്ട് സാധിക്കുന്നതുപോലെ അവരെ ബോധവൽക്കരിക്കുകയാണ് സംസ്ഥാനത്തുള്ളവരെ, നേതാക്കളെ എല്ലാവരെയും. അപ്പോൾ നമുക്ക് ഇത്തരമൊരു ഒരു ദിവസം പെട്ടെന്ന് പൊട്ടിമുളച്ചപ്പോൾ നമുക്കതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശശുദ്ധി, അതിന് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അന്നേ സംശയം തോന്നിയിരുന്നു അല്ലേ? തീർച്ചയായിട്ടും അന്നേ സംശയം തോന്നി. എങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി, അദ്ദേഹം ഒരു നീതിമാനായ വ്യക്തി എന്നാണ് ഞാൻ കരുതുന്നത്, സത്യസന്ധനായൊരു വ്യക്തി, വളരെ കാര്യങ്ങളോട് മാറ്റർ ഓഫ് ഫാക്റ്റായിട്ട് നമുക്ക് പാവങ്ങളോടും വേദനിക്കുന്നവരോടും ദുഃഖിക്കുന്നവരോടും നമ്മളൊരു കാര്യം ചെന്ന് പറഞ്ഞാൽ അത് നന്നായിട്ട് ഉൾക്കൊള്ളുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇടപഴകലിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അത് അദ്ദേഹം ഈ മദ്യ നിരോധനം നടത്തുന്നതിന് തൊട്ട് മുൻപ് ഞാൻ അദ്ദേഹവുമായിട്ട് ഈ വിഷയം വളരെ ദീർഘമായിട്ട് സംസാരിച്ചിരുന്നു. അന്ന് അദ്ദേഹം എന്നോട് ഈ പ്രായോഗികതയെ സംബന്ധിച്ച് വിശദമായിട്ട് പറഞ്ഞു. എളുപ്പമല്ല അത് നടത്തുന്നത്, പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറഞ്ഞ ആൾ പെട്ടെന്ന് നിരോധനം നടപ്പാക്കിയപ്പോൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് സാധിച്ചില്ല. എങ്കിലും ഞങ്ങൾ സന്തോഷിച്ചു, കാരണം ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇതിനുവേണ്ടി അധ്വാനിക്കുകയും ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കുകയും സമരങ്ങൾ നടത്തുകയും ബോധവൽക്കരണം നടത്തുകയും എല്ലാം ചെയ്തപ്പോൾ അത് ലഭിച്ചല്ലോ എന്ന് കരുതി ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങളത് സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് അറിയാതെ അല്ല അങ്ങയോട് തന്നെ എൻ്റെ ബുദ്ധിമുട്ടെല്ലാം പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഒരു UDF യോഗത്തിൽ ആരും അറിഞ്ഞില്ലെന്നാണ് പറയുന്നത് ഇങ്ങനെയൊരു തീരുമാനം വന്ന്? എന്തുകൊണ്ടായിരിക്കും എന്നാണ് അങ്ങ് കരുതുന്നത്? അത് അവർക്ക്, നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ പത്രങ്ങൾ വായിക്കുമ്പോൾ അതെന്തെങ്കിലും രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രായോഗികതയെക്കുറിച്ച് അന്ന് ആലോചിച്ചില്ല, ഇപ്പോൾ ആലോചിക്കുന്നു. അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് നമുക്ക് വരാം. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ നാട്ടിൽ പരിപൂർണമായി മദ്യ നിരോധനം വന്നാൽ അത് പാളിപ്പോകും എന്നുള്ളത് ഒരു സാമാന്യ യുക്തിയിൽ ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമല്ലേ? തീർച്ചയായിട്ടും അതെ, അതത്ര എളുപ്പമല്ല. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം തന്നെ ഈ ഇതൊരു ബിസിനസ്സാണല്ലോ. ഈ ബിസിനസ്സിൽ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ജോബ്സ് അതിനകത്തുള്ള ആളുകളുണ്ട്.
അവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാതെ അവർക്കൊക്കെ ജോലി സാധ്യതകൾ കണ്ടെത്താതെ പെട്ടെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഒരു സമൂഹത്തിൽ വലിയൊരു അസ്വസ്ഥത ഉണ്ടാകുകയുള്ളൂ. ഇപ്പോൾ സഭയുടെ നേതൃത്വത്തിൽ തന്നെയുള്ള നാട്ടിലെ ഡി അഡിക്ഷൻ സെൻ്ററുകൾ, ഒരാൾ ഒരു മദ്യപൻ വന്നാൽ അയാൾക്ക് ആ വന്ന് കയറിയ നിമിഷം മുതൽ മദ്യം കൊടുക്കാതിരിക്കലല്ലോ, ഘട്ടം ഘട്ടമായി നിർത്തലാക്കുകയുള്ള രീതി, അങ്ങനെ ഉള്ള ഒരു നാട്ടിൽ എങ്ങനെയാണ് ഒറ്റയടിക്ക് ബാറുകൾ മുഴുവൻ പൂട്ടുന്ന ഒരു തീരുമാനം നടപ്പിലാകാൻ പോകുന്നത്? അത് തോക്കുമെന്ന് അറിയാമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അന്ന് ആരും മിണ്ടിയില്ല? ഞങ്ങളതിനെ അതിന് സ്വാഗതം ചെയ്തു. കാരണം ഞങ്ങൾ ഇതുവരെ ചെയ്തിരുന്ന ഇതിൽ നിന്ന് പിന്മാറും എന്നൊരു ചിന്ത ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മുഖ്യമന്ത്രി അദ്ദേഹം സത്യസന്ധനും പാവങ്ങളോട് വളരെ കരുണയുള്ളവനും വളരെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ സമീപിക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു ജനകീയ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഇത്തരം ഒരു തീരുമാനമെടുത്തിട്ട് അതിൽ നിന്ന് ഒരു മാസം കഴിയുമ്പോൾ പിന്നോട്ട് പോകും എന്ന് ഞാൻ കരുതിയില്ല. വ്യക്തിപരമായിട്ട് അതിൻ്റെ പ്രാക്ടിക്കലായിട്ട് ഇതിൽ വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം ഒരുപക്ഷേ അതിന് സൊല്യൂഷനും കണ്ടിരിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തു, അതിൽ ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഇതുപോലെ ഇതിനെ സ്നേഹിക്കുന്നു. കേരളത്തിൽ ഉള്ള എല്ലാവരും, നല്ലൊരു ശതമാനം, ഒരു 80% ജനങ്ങളും മദ്യനിരോധനം ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരെന്ന നിലയ്ക്ക് ആളുകളുടെ പൾസ് നന്നായിട്ടറിയാം. അവർ സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രശ്നങ്ങൾ, സമൂഹത്തിൻ്റെ നാണക്കേട്, ഈ കേരളം ഏറ്റവും മധ്യത്തിൽ മുങ്ങിയൊരു സംസ്ഥാനമായി നാണക്കേട്, സമൂഹത്തിലുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ, കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങൾ, റോഡ് അപകടങ്ങൾ, ഇതേക്കുറിച്ചെല്ലാം നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരു നിരോധനം കൊണ്ടുവന്നാൽ ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണ അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു, അതിന് യാതൊരു സംശയവുമില്ല. ഒരു പൂ ചോദിച്ചാൽ പൂക്കാലം തരുമെന്ന സിനിമയിലെ ഡയലോഗുണ്ട്. അത് പറയുന്നത് പോലെ ചുരുക്കം ബാറുകൾ പൂട്ടാൻ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി എല്ലാവർക്കും വേണ്ടി ദാ പിടിച്ചോ, മുഴുവൻ ബാറുകളും പൂട്ടിയിരിക്കുന്നു, മദ്യം നിരോധനം, ഇതെല്ലാം പ്രഖ്യാപിച്ചു. ആ തീരുമാനം തന്നെ താങ്കൾ തന്നെ പറഞ്ഞു, താങ്കളോട് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ മുഖ്യമന്ത്രി അന്നേ പറഞ്ഞിരുന്നു. അത് ആ തീരുമാനം തന്നെ ഇത് അവസാനം ഈ രീതിയിലാക്കി കാര്യങ്ങൾ തകിടം മറിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാലോ? ഞാൻ അത്രയും അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ അദ്ദേഹം, കാരണം കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലുള്ളതാണ് മദ്യനിരോധനം, മദ്യത്തിൻ്റെ ലഭ്യത ഘട്ടംഘട്ടമായിട്ട് കുറച്ചു കൊണ്ടുവരുമെന്നുള്ള പ്രകടന പത്രികയിലുള്ളതാണ്. കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിട്ടുള്ള, അതിന് പ്രവർത്തിച്ച മഹാത്മാഗാന്ധി, ഒരു ഗാന്ധിയൻ ആശയമാണ്. കോൺഗ്രസ്സുകാരെല്ലാവരും ഗാന്ധിയൻ ആശയം ഉൾക്കൊള്ളുന്നവരാണ്. അപ്പോൾ അത് കോൺഗ്രസിൻ്റെ പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ടുള്ളവർ, അതിന് നേതൃത്വം നൽകുന്നവർ ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ മഹാത്മാഗാന്ധിജിയുടെ ഒരു സ്വപ്നം, അത് യാഥാർത്ഥ്യമാക്കുവാൻ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിൽ സാധിച്ചിരുന്നെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പ്രധാനപ്പെട്ട നേതാക്കളും മറ്റുള്ളവരും എല്ലാം അദ്ദേഹത്തെ പുകഴ്ത്തിയതാണ്, ധീരനായ നേതാവെന്ന് വിളിച്ചതാണ്. ഇപ്പോൾ എന്ത് തോന്നുന്നു? ഇപ്പോഴദ്ദേഹം പിൻവാങ്ങിയപ്പോൾ എനിക്ക് അതീവ ദുഃഖമാണുള്ളത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ആ തീരുമാനത്തിൽ മദ്യനിരോധനം നടപ്പിലാക്കി. ഇനി അത് നടപ്പിലാക്കാനുള്ള പ്രായോഗികതയെക്കുറിച്ച് എല്ലാ വളരെ ഇൻ്റലിജൻസ് പ്രസ്ഥാനം നമ്മുടെ ഇവിടെ ഉണ്ട്, നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇവിടെ ഉണ്ട്. ആ പ്രായോഗികതകളിൽ നിന്നെല്ലാം പിൻവാങ്ങിയപ്പോൾ എനിക്ക് അതീവ ദുഃഖമാണുള്ളത്. കാരണം ഒരു തുള്ളി മദ്യം, 1000 തുള്ളി കണ്ണുനീർ എന്ന മുദ്രാവാക്യം സ്റ്റേറ്റ് ബസ്സിൽ എഴുതി വെച്ചത് ഞങ്ങളാരുമല്ല, സർക്കാർ തന്നെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. 1 തുള്ളി മദ്യം 1000 തുള്ളി കണ്ണുനീർ, അത് ആത്മാർത്ഥതയോടെയാണ് എഴുതിയതെങ്കിൽ ഇത്തരം ഒരു പിന്മാറ്റം നടത്തരുതായി. എന്ത് തോന്നുന്നു, ഇങ്ങനെ ചെയ്തത് എന്തിനായിരിക്കും? ആദ്യം പരിപൂർണ മദ്യനിരോധനം കൊണ്ടുവന്നത് തന്നെ ഇങ്ങനെ കാര്യങ്ങൾ അലങ്കോലമാക്കാൻ വേണ്ടിയാണോ? അങ്ങനെ ഇപ്പോൾ അലങ്കോലമായി എന്ന് നമുക്കതിനെ വിളിക്കുവാൻ സാധിക്കുകയില്ല. കാരണം ബിവറേജസ് പലതും പൂട്ടിക്കഴിഞ്ഞു, 10-30 ബിവറേജസ് പൂട്ടി പല സ്ഥലങ്ങളിൽ, അതുപോലെ ബാറുകളിൽ ഹെവി ഡ്രിങ്ക്സ് കൊടുക്കുന്നത് നിർത്തി. അങ്ങനെയുള്ളത് കൊണ്ട് അതിനെ അലങ്കോലമായി എന്ന് കരുതാൻ സാധിക്കും. നിയമപരമായി പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് പറയുന്നു. ഉദാഹരണത്തിന്, നിലവാരമില്ലാത്തതിൻ്റെ പേരിൽ പൂട്ടിയ ബാറുകളിൽ നിലവാര പരിശോധനയ്ക്ക് ശേഷം ബിയറും വൈനും വിൽക്കാൻ അനുവദിക്കുകയാണ്. കോടതിയിൽ മദ്യ സ്ഥാപനങ്ങൾ നടത്തിയിരുന്ന, ബാറുകൾ നടത്തിയിരുന്ന ആളുകൾ ഈ ന്യായം പറയും, ചിലപ്പോൾ കോടതിയിൽ ജയിച്ചു വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും കോടതിയിൽ ഇതിന് എങ്ങനെ നിലനിൽക്കുമെന്നൊക്കെ നമുക്ക് സംശയമുണ്ട്. അന്നിത് മദ്യനിരോധനം നടപ്പിലാക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ വലിയ ആശങ്ക ഇതായിരുന്നു, ഞങ്ങളത് പങ്കുവച്ചിട്ടുമുണ്ട്. കോടതിയിൽ ഇത് ചോദ്യം ചെയ്യും, അപ്പോൾ നിലനിൽക്കാൻ സാധിക്കുമോ നിൽക്കുമോ എന്ന് അന്നേ ഞങ്ങൾക്ക് സംശയം. ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ
കുഴപ്പത്തിലാവുകയാണ്. അതാണ് ഞാൻ അലങ്കോലം എന്ന വാക്ക് ഉപയോഗിച്ചത്. ബാറുകളിൽ മദ്യം വിൽക്കണ്ട, നിലവാരമില്ല, എന്നാൽ ബിയർ വിറ്റോളൂ, വൈൻ വിറ്റോളൂ. ഇത് കോടതി മുമ്പിൽ നിൽക്കൂ, നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സുപ്രീം കോടതി തന്നെയാണ് ഇടപെട്ടിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഗവൺമെൻറ്, സുപ്രീം കോടതിയും ഹൈക്കോടതിയും എല്ലാം ഇടപെട്ടിട്ടുള്ള കേസാണ്. അത് അതീവ ശ്രദ്ധയോടുകൂടി നീങ്ങിയിട്ടില്ലെങ്കിൽ ഇനിയും ഇതിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഈ ഗവൺമെൻറ് ഫേസ് ചെയ്യേണ്ടി വരും. ഇനി പ്രായോഗികത എന്നതിൽ എന്തെങ്കിലും കഴമുണ്ടോ എന്ന് പരിശോധിച്ചാൽ, വീര്യം കൂടിയ മദ്യം പെട്ടെന്ന് നിർത്തിക്കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ നമുക്കറിയാം എങ്ങനെയാണ് അവരെ പതുക്കെ പതുക്കെ അതിൽ നിന്ന് മാറ്റിക്കൊണ്ട് വരുന്നത്. ബിയർ അത് വീര്യം കുറഞ്ഞ മദ്യമാണല്ലോ, അപ്പോൾ അതൊരു നല്ല ഒരു വഴിയല്ലേ? സർക്കാരിൻ്റെ ഉദ്ദേശം വേറെ എന്തെങ്കിലും ആയാലും അത് അത് നമുക്ക് ചേരുന്ന വഴിയല്ല, ആത്മാർത്ഥതയുള്ളവർക്ക് ചേരുന്ന വഴിയല്ല. ബിയർ വൈൻ പാർലറുകൾ ആരംഭിക്കുക എന്നുള്ളത്, അതായത് മദ്യം അത് ആളുകൾക്ക് കൊടുത്താൽ അതിന് ഒരുപക്ഷേ ഒന്നാം ക്ലാസ്, രണ്ടാം ക്ലാസ്, മൂന്നാം ക്ലാസ്സിൽ പരിശീലനം നൽകുന്നത് പോലെ ഉണ്ടാകുകയുള്ളൂ. ആളുകൾക്ക് ഈ ലഹരിയോട് വളരെ അടുപ്പം തോന്നുകയും പതുക്കെ അതിന് അടിമകളാകും, അഡിക്റ്റഡ് ആകുകയും ചെയ്യും. അതിനുള്ളൊരു സാധ്യതയാണ് തുറന്നു കൊടുക്കുന്നത്. ഉദാഹരണത്തിന് ഗോവ പോലെയുള്ളൊരു സംസ്ഥാനമായി മാറും. ലഹരി ഇഷ്ടം പോലെ എല്ലായിടത്തും സുലഭമായിട്ട് ഒഴുകും. അങ്ങനെ ഒരു തലമുറയെ നശിച്ചു പോകും. ഇവിടെ വളരെ പുരോഗതിയിലേക്ക് പോകുന്ന സംസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര അധോഗതിയിലേക്ക് നീങ്ങും. ആളുകൾ വരും തലമുറ നശിച്ചു പോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതേസമയം ഇപ്പോൾ മദ്യപന്മാരായിട്ടുള്ള, മദ്യത്തിന് അടിമകളായിട്ടുള്ള മനുഷ്യർ, അവർ മദ്യം കിട്ടാതെ വരുന്ന അവസരത്തിൽ എന്ത് ചെയ്യും, എങ്ങോട്ട് പോകും എന്നൊരു പ്രശ്നം കൂടി നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി ബിയർ വൈൻ പാർല, അങ്ങനെയാണ് സർക്കാർ പറയുന്നത്. അതിലൊരു ന്യായം പറഞ്ഞൂടെ? നമുക്ക് ഗുജറാത്ത് മോഡല് ഞങ്ങൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഗുജറാത്തിൽ ഈ വർഷങ്ങളായിട്ട് മദ്യനിരോധനം ഉണ്ടല്ലോ. വലിയ പരാജയമാണെന്നാണല്ലോ കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത്. അവർ പരാജയമാണെന്ന്, ഇതിനോട് താല്പര്യം, മദ്യം ഇവിടെ ഒഴുക്കണമെന്ന് താല്പര്യമുള്ളവരാ പറയുന്നത്. യഥാർത്ഥത്തിൽ അവിടെ സർവേ നടത്തി പഠിക്കട്ടെ അവിടെ, അത് ഏത് രീതിയിലാണ് പരാജയം. അതെ, കുറേ പേർക്ക് പണം ഉണ്ടാക്കുന്നതിൽ പരാജയം. പാവപ്പെട്ട അനുദിനം ജോലി ചെയ്തിട്ട് അതിൽ നിന്ന് കൂലിപ്പണി എടുത്തിട്ട് ഒരു 500-600 രൂപ കിട്ടിയിട്ട് അത് മദ്യശാലയിൽ കൊണ്ടുപോയി കൊടുത്ത് അത് ആ പാവപ്പെട്ടവൻ്റെ കണ്ണുനീരിൻ്റെയും വിയർപ്പിൻ്റെയും പണം കൊണ്ട് മുതലാളിമാരാകുന്ന ആളുകളുണ്ട്. അവർക്കിത് പരാജയമാണ്. എന്നാൽ സാധാരണക്കാർക്ക് ഒരിക്കലും അത് പരാജയമല്ല. ഒരു ഗുജറാത്ത് മോഡൽ ഇവിടെ വരുത്തട്ടെ. ആവശ്യമുള്ളവർക്ക് മദ്യം, ആവശ്യമുള്ളവർക്ക് ലൈസൻസ് കൊടുത്ത് മദ്യം ഉപയോഗിക്കാം. ഇങ്ങനെ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ അവർ, ഞങ്ങൾ അഡിക്റ്റായ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് അവർക്ക്, അവർക്ക് കൊടുക്കട്ടെ, അതിൽ നിന്ന് നമുക്ക് പരാതിയില്ല. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന വീര്യം കുറഞ്ഞ മദ്യം കൊടുക്കാനുള്ള ഒരു തീരുമാനം, സമ്പൂർണ്ണ മദ്യ നിരോധനത്തിൽ നിന്ന്, ഇത് വളരെ കാലമായി KCBC പോലെയുള്ള സംഘടനകൾ ഉന്നയിച്ച മുദ്രാവാക്യത്തെ അങ്ങ് അപ്രസക്തമാക്കി കളഞ്ഞു. ഇതുവരെയുള്ള മുഴുവൻ ശ്രമങ്ങളെയും അങ്ങനെ കരുതുന്നുണ്ട്. സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, തിരിച്ചടി, ഒരു വലിയ തിരിച്ചടിയാണ്, ഒരു വേദന ഉളവാക്കുന്നതാണ്, നിരാശയാണ്. ഈ കാരണം സമ്പൂർണ്ണ മദ്യ നിരോധനത്തിന്റെ തൊട്ടടുത്ത് വരെ എത്തിയ ശേഷം ഇത് മുഴുവൻ തെറിച്ചു കളഞ്ഞു. അതെ, അതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു എന്ന് പറയാറായിട്ടില്ല. പ്രധാനമായിട്ടും 30% ബിവറേജസ് ഔട്ട്ലെറ്റുകൾ ക്ലോസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തന്നെ 30-35 ക്ലോസ് ചെയ്തു. അത് വലിയ ഒരു നേട്ടമാണ്. നമുക്ക് ആളുകൾ സാധാരണക്കാർക്ക് അവൈലബിൾ ആകാതെ, അത് വലിയൊരു നേട്ടമാണ്. അതുപോലെ ഹെവി ഡ്രിങ്ക്സ് അത് ബാറുകളിൽ കൊടുക്കാതെ, ബാറുകളിൽ കൊടുക്കുകയില്ല. ഇപ്പോൾ നിരോധിച്ചിട്ടുള്ള ബാറുകളിൽ ഹെവി ഡ്രിങ്ക്സ് കൊടുക്കുകയില്ല. അങ്ങനെ അതിന് ഒരടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയൊരു നിരാശയ്ക്ക് സാധ്യതയില്ല. എങ്കിലും വലിയ ആഹ്ലാദം ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളെ പ്രവർത്തകർ ഇതിനു വേണ്ടി നിൽക്കുമ്പോൾ വലിയ ആഹ്ലാദം, സന്തോഷം ലഭിച്ചത് പെട്ടെന്ന് ഊതിക്കെടുത്തിയതുപോലെ ആയിപ്പോയി. ബാർ ഉടമകൾ സംസ്ഥാന സർക്കാരിനെ മുൾമുനയിൽ നിർത്തി, പണം കൊടുത്ത കഥയൊക്കെ പുറത്തു പറഞ്ഞു, ഇനി ചില തെളിവുകളൊക്കെ പുറത്തു കൊടുക്കും. അതോടുകൂടി സംസ്ഥാന സർക്കാർ ആടി പേടിച്ചു പിന്മാറി, അങ്ങനെയും പറഞ്ഞു കേൾക്കുന്നു. അതിന് പിന്നിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് ഇനിയും സമയമെടുക്കും വിലയിരുത്തുവാൻ വേണ്ടി. അതിന് നമുക്ക് കാരണം, അത് ഉന്നയിച്ചവർ തന്നെ സമയത്ത് മൊഴി മാറ്റി പറയുന്നു, അവർ അപ്പിയർ ചെയ്യാതെ, കോടതി വിളിക്കുമ്പോൾ അതിന് അപ്പിയർ ചെയ്യാതിരിക്കുന്നു. അതെല്ലാം നമുക്ക് അതുകൊണ്ട് അതിന്റെ അതേസമയത്ത് മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നു ചില മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് അതിന്റെ വാസ്തവം നമുക്ക് അറിഞ്ഞുകൂടാ സാധാരണക്കാർക്ക്, എങ്കിലും നമുക്ക് സംശയങ്ങൾ ഉണ്ടെന്ന് മാത്രം. അങ്ങ് തന്നെ ഇങ്ങനെ ശ്രീ KM മാണി പണം വാങ്ങിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷെ അങ്ങനെ സംശയിക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴെന്ന് പറഞ്ഞത് വലിയ വിവാദമാകുകയും പറഞ്ഞതിനപ്പുറത്തേക്ക് വ്യാഖ്യാനങ്ങൾ വരികയും ചെയ്തു. എങ്കിലും ഒരു സാധാരണക്കാരന്റെ വീക്ഷണത്തിൽ നോക്കുമ്പോൾ
സംശയിക്കത്തക്കതാണ് സർക്കാരിന്റെ നയമാറ്റം. അങ്ങനെ വിലയിരുത്താം. സാധാരണക്കാരൻ്റെ ചിന്തകൾ അന്ന് ഞാൻ പങ്കുവെച്ചതാണ്. അതായത് കോഴ കൊടുത്തു എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുന്നില്ല, നമ്മൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് കോഴ. എന്നാൽ ഈ തീരുമാനങ്ങൾ, ഒരു ദിവസം ഒരു തീരുമാനം വരും, പ്രഷർ പല ഭാഗത്ത് വരും, മാറ്റുമ്പോൾ നമുക്കതിൻ്റെ പിന്നിൽ എന്തോ ഒന്നുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും എന്തോ ഒന്നുണ്ട് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഇതിൻ്റെ പിന്നിൽ എന്തോ ഒന്നുണ്ട് എന്ന് ഞാൻ ഇപ്പോഴും ഞങ്ങൾ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ പത്രങ്ങൾ വായിക്കുകയും വിലയിരുത്തലും അതിൽ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും ഇതിൻ്റെ പിന്നിൽ എന്തോ ഒന്നുണ്ട് എന്ന് തന്നെയാണ് പൊതുവേ ജനങ്ങൾ പൊതുജനങ്ങൾ കരുതുക. നിലവിലെ നയം മാറ്റം കോടതി വരുമ്പോൾ മൊത്തത്തിൽ തോറ്റ് ആദ്യം പൂട്ടിയ 418 കൂടെ തുറന്നു കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുമെന്ന് പലരും പേടിക്കുന്നുണ്ട്. KCBC മദ്യനിരോധന സമിതി അങ്ങനെ ഭയക്കുന്നുണ്ട്. അത്തരമൊരു ഭയം ഞങ്ങളിലുണ്ട്. കാരണം കോടതിയിൽ നിന്ന് ആവശ്യ കൃത്യസമയത്ത് ഇതിനുവേണ്ടി സർക്കാരിന് ഇപ്പോൾ വ്യക്തമായൊരു മദ്യനയമില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. അതാണ് ഓരോ ദിവസവും മദ്യനയം ഞങ്ങളുടെ ആവശ്യം. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നതും, ഒരു മദ്യനയം ഇവിടെ പ്രഖ്യാപിക്കുക, എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് പറയുക. അങ്ങനെ ഒരു കൃത്യം മദ്യനയം കോടതി ഇന്നു ചോദിച്ചാൽ അതിന് ഉത്തരവായിട്ട് ഒരെണ്ണം പറയും, നാളെ വേറെണ്ണം ചോദിച്ചാൽ അതൊന്നൊന്ന് പറയും. അങ്ങനെ കൃത്യമായൊരു മദ്യനയം ഈ സർക്കാരിന് ഇതുവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കുന്നത്. KPCCയുടെ പ്രസിഡന്റ് VM സുധീരന്റെ നിലപാട് പോലും തള്ളിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പെട്ടെന്ന് തീരുമാനത്തിലേക്ക് വന്നത്. അതുവരെ എല്ലാ ബാറുകളും പൂട്ടാൻ ഒരു സമ്മർദ്ദവും ഉണ്ടായിരുന്നില്ല. ആ പൂട്ടിയ സർക്കാരാണ് KPCC പ്രസിഡന്റിനെ തള്ളിക്കൊണ്ട്, ഈ കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്ത KCBCയെ തള്ളിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നത്. ഈ നയം സംസ്ഥാന സർക്കാർ തിരുത്തും, തിരിച്ച് പഴയതിലേക്ക് വരും എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? തിരിച്ച് പഴയതിലേക്ക് വരും എന്ന് ഞാൻ ഉടനെ വരുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പെട്ടെന്നെടുത്തൊരു തീരുമാനം, അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ മുൻപിൽ നിൽക്കുമ്പോൾ വീണ്ടും പഴയതിലേക്ക് ഒരു നിമിഷം കൊണ്ടൊരു പോക്ക് ഉണ്ടാവുകയില്ല. എന്നാൽ ഘട്ടംഘട്ടമായിട്ട് ഇവിടെ മദ്യനിരോധനം കൊണ്ടുവരും എന്ന് തന്നെ ആവർത്തിക്കുമ്പോൾ നമുക്ക് പ്രത്യാശയുണ്ട്. പക്ഷേ ഗംഭീരമായി കബളിപ്പിക്കുമോ? കോടതിയിൽ നിന്ന് ഈ വെള്ളച്ചേർക്കലിന് ഭാഗമായി തിരിച്ചെടുക്കലുണ്ടാകുന്നു. അവസാനം കോടതി പറഞ്ഞ് ഇനി ഒന്നും ചെയ്യാൻ നിർവാഹമില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം ഇത് തീരുമോ ഒരു 4-5 മാസം കഴിയുമ്പോൾ? അങ്ങനെ തീരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഗവൺമെൻറ് ഒരു മദ്യനയം പുറത്തിറക്കുവാൻ ഞങ്ങൾ തീർച്ചയായിട്ടും ആവശ്യപ്പെടും. ഈ ഒളിച്ചു കളിക്കാനോ അതല്ലെങ്കിൽ ഏത് സാഹചര്യങ്ങൾക്കനുസരിച്ചോ മദ്യനയം കൊണ്ടുപോകാൻ ഞങ്ങൾ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അതിന് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. പകരം ഒരു മദ്യനയം പുറത്ത് കൊണ്ടുവരാൻ ഞങ്ങൾ ആവശ്യപ്പെടും. ഈ അവസരത്തിൽ കൃത്യമായിട്ടൊരു മദ്യനയം എന്താണിത് പൂട്ടുക, എന്താണ് ഈ സർക്കാരിൻ്റെ നയം എന്നുള്ളത്, അത് നയം പുറത്ത് കൊണ്ടുവരുമ്പോൾ ആ നയമാണ് പിന്നീട് കോടതിയിൽ അറിയിക്കുക. അപ്പോൾ മദ്യനിരോധനത്തെ സംബന്ധിച്ച് ആ നയം കോടതി അംഗീകരിക്കും. പക്ഷെ ജനങ്ങൾ എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ കാണുന്നതും സംശയമുണ്ട്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. മദ്യനയം, സമ്പൂർണ്ണ മദ്യനിരോധനമായിക്കോട്ടെ, വീര്യം കുറഞ്ഞ മദ്യം അനുവദിക്കുന്നതായിക്കോട്ടെ, തെരഞ്ഞെടുപ്പിനൊരു വിഷയമാകാൻ സാധ്യതയുണ്ടോ? ജനങ്ങൾ അത് ഗൗരവത്തോടെ കാണുമോ? മദ്യനയം അടുത്ത ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു വിഷയം തന്നെ ആകുമെന്നാണ് വ്യക്തിപരമായി ഞാൻ കരുതുന്നത്. കാരണം ജനങ്ങൾക്ക് നല്ല ബോധമുണ്ട്, ഇതേ സംബന്ധിച്ച് അവബോധമുള്ളവരാണ്. മദ്യം നല്ലൊരു ശതമാനം ആളുകൾക്കും ഇവിടെ മദ്യം സുലഭമാക്കാൻ പാടില്ല, അത് നൽകരുത് എന്നുള്ള അഭിപ്രായമുള്ളവരാണ്. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ വരുമ്പോൾ അവർ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കും, ഈ ഗവൺമെൻറ്റിൻ്റെ ആടിക്കളി, ഈ നയം മാറ്റം, അത് തീർച്ചയായിട്ടും ജനങ്ങൾ ഒന്ന് ചിന്തിക്കുമെന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ കാര്യത്തിൽ കേരളത്തിലെ കത്തോലിക്ക സഭയിലെ മെത്രാന്മാരുടെ സമിതി KCBC, KCBCയും KCBC മദ്യനിരോധന സമിതിയും രണ്ടും രണ്ടാണെന്നറിയാം. പക്ഷേ ജനകീയ പ്രശ്നങ്ങളിൽ നിലപാടെടുക്കുന്നത് പോലെയല്ല തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ നമുക്കറിയാം കാര്യങ്ങൾ എങ്ങനെയൊക്കെ മാറി മറിയും എന്നുള്ളതറിയാം. എന്ത് ചെയ്യാനാകും പ്രസ്താവനകളും ചില സമരങ്ങൾക്കും അപ്പുറം? അത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് KCBC, കത്തോലിക്ക സഭ, അങ്ങനെ പ്രായോഗിക ജനങ്ങളെ തെരഞ്ഞെടുപ്പിന് ജനങ്ങൾക്ക് പരിപൂർണമായിട്ട് സ്വാതന്ത്ര്യം നൽകുകയാണ്. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിലോ അങ്ങനെ തെരഞ്ഞെടുപ്പിലോ ഒരിക്കലും ഇടപെടാറില്ല. അത് അങ്ങനെ ഇടപെട്ടിട്ടുള്ള ഒരു ചരിത്രവും സഭയ്ക്കില്ല. സഭയുടെ നയവും അതല്ല. അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് തീരുമാനിക്കാം. ജനങ്ങൾ വളരെ പ്രബുദ്ധരാണുള്ളത്. അതുകൊണ്ട് അവരുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുക. നാം പ്രായോഗികമായിട്ട് മറ്റു കാര്യങ്ങളിൽ ഇടപെടാൻ KCBC ഇടപെടാൻ ഒരു സാധ്യതയുമില്ല.
മദ്യനയത്തിൽ ഒഴിച്ച് സംസ്ഥാന സർക്കാരിനോട് കെ സി ബി സിക്ക് മറ്റെന്തെങ്കിലും പരാതികളുണ്ടോ? തീർച്ചയായിട്ടും പരാതികളുണ്ട്. പ്രധാനമായിട്ടും വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകളിൽ, കേരളത്തിൽ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം, നല്ല വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ളവരാ ഞങ്ങൾ. വിദ്യാഭ്യാസത്തിൻ്റെ ഈ രംഗത്ത് ഇപ്പോൾ സ്കൂളുകളിൽ നാം സർക്കാർ അധ്യാപകർക്ക് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അപ്പോയിൻമെൻറ്റുകളില്ല. ഒരു അപ്പോയിൻമെൻറ്റ് നടത്തി കഴിയുമ്പോൾ നമ്മൾ സ്കൂളിലേക്ക് ഒരു അപ്പോയിൻമെൻറ്റ്, കുട്ടികൾക്ക് പഠിക്കണ്ടേ? അധ്യാപകർ അവർക്ക് ആവശ്യമില്ലേ? പഠിക്കുന്നതിനൊരു അധ്യാപകരെ അപ്പോയിൻ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉടൻ തന്നെ ഓഫീസിൽ നിന്ന് പറയും, അധ്യാപക ബാങ്കിൽ നിന്ന് അപ്പോയിൻ്റ് ചെയ്യൂ എന്ന് പറയും. എവിടെയുണ്ട് അധ്യാപക ബാങ്ക്? ഒരു ബാങ്കും ഇല്ല. അതേസമയം എയ്ഡഡ് മേഖലയിൽ അധ്യാപകർ ഇപ്പോൾ കൂടുതലാണ്. പല എയ്ഡഡ് സ്കൂളുകളിലും ഡിവിഷൻ ഫോൾ ഉണ്ടാകുന്നു, അതും ഒരു സത്യമല്ലേ? ആ ഡിവിഷൻ ഫോൾ അത് സർക്കാരിൻ്റെ തെറ്റായിട്ടുള്ള നയവൈകല്യം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളല്ലേ? സർക്കാർ ആവശ്യം സ്കൂളുകൾ ഒരു സ്കൂൾ അനുവദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, അത് സർക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ തെറ്റായിട്ടുള്ള നയവൈകല്യം ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ കുട്ടികളെ അധ്യാപകരെ അപ്പോയിന്റ് ചെയ്യാതെ പീഡിപ്പിക്കുന്നത്, അതിലെന്ത് ന്യായമാണുള്ളത്? അത് മാത്രമല്ല, കസ്തൂരിരംഗൻ വിഷയത്തിൽ കോൺഗ്രസ് സർക്കാരും കേന്ദ്രത്തിലെയും കേരളത്തിലെയും സർക്കാരും കത്തോലിക്ക സഭകളും തമ്മിലുള്ള പോരാട്ടം കണ്ടതാണ്. ഇപ്പോൾ പുതിയ കേന്ദ്ര സർക്കാർ വന്നതിന് ശേഷം ആ കാര്യത്തിൽ ചില മെല്ലെ പോക്കെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, കാര്യങ്ങൾ മെല്ലയേ നീങ്ങുന്നുള്ളൂ. അത് സ്വാഗതം ചെയ്യുന്നു കെ സി ബി സി. ഇവിടെ കേരള സർക്കാർ കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ കൃത്യസമയത്ത് അവർക്ക് ഇടപെടാൻ സാധിച്ചില്ല. ഇടപെടാൻ സാധിക്കാതിരുന്നത് ഉള്ളിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം. ജനപ്രതിനിധികൾക്ക് ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവനും വായിച്ചെടുക്കാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം. അത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ വളരെ അനുകൂലമായിട്ടുള്ള സമീപനമാണ് നമുക്ക് കിട്ടിയത്. അല്ല, ബി ജെ പി സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാടിനെ, ഇപ്പോഴത്തെ നിലപാട് നമുക്ക് ഒരു ഇപ്പോൾ ഇതുവരെ വിലയിരുത്തുമ്പോൾ സ്വാഗതം ചെയ്യുവാനാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം നമുക്ക് അനുകൂലമായിട്ടുള്ള നടപടി സർക്കാരിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇടുക്കിയിൽ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി കത്തോലിക്കാ സഭയുമായി അടുത്തു നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി ജയിച്ചു വന്നു. ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, സഭയുടെ നിലപാട് നിർണായകമാകും കേരളത്തിലെ ഒരുപാട് നിയമസഭാ മണ്ഡലങ്ങളിൽ. സഭ എന്തെങ്കിലും നിലപാടെടുക്കുമോ? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പറയാതെ പറഞ്ഞതുപോലെ അത് ഓരോ പ്രദേശത്തിൻ്റെയും പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങളാണുള്ളത്, ഓരോ സ്ഥലത്തു പ്രശ്നങ്ങളാണുള്ളത്. അതിനോടനുബന്ധിച്ച് ആ പ്രദേശത്തുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ അത് വിലയിരുത്തുകയും അതിന് ആഹ്വാനം ചെയ്യുകയും ചെയ്യും. ഉദാഹരണം, മദ്യനയമിന്റെ പ്രശ്നമാവുമോ അടുത്ത ഇലക്ഷൻ? അടുത്ത ഇലക്ഷൻ മദ്യനയം ഒരു ഇനിയും സമയമുണ്ട്, ഒരു വർഷത്തെ സമയമുണ്ട്. ഗവൺമെന്റിന് തിരുത്താൻ വളരെ കൃത്യമായി നല്ലൊരു നയം കൊണ്ടുവരികയും ഇപ്പോൾ വന്നിട്ടുള്ള പാളിച്ചകൾ ഗവൺമെന്റ് തിരുത്തി വന്നാൽ നമ്മൾ സ്വാഗതം ചെയ്യും. ഒരു മുന്നറിയിപ്പാണോ ഇത്? തീർച്ചയായിട്ടും അല്ല, കാരണം ഇലക്ഷനോ അതുപോലുള്ള കാര്യങ്ങളും ഞങ്ങൾ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. അത് ജനങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിന് വിടുകയാണ്. എന്നാൽ അവർ ബോധവാന്മാരാണ്, അവർക്കറിയാം ജനങ്ങൾ വിഡ്ഢികളല്ല എന്ന് ചുരുക്കം. അതെ, വളരെ നന്ദി ബിഷപ്പ് പോയിന്റ് ബ്ലാങ്കിൽ പങ്കെടുത്തു.